नमस्कार दोस्तों, हिंदी कक्षा के नए अध्याय में आप सबका सुस्वागत जी। कैसा लगा आपको? आप सब कैसे हैं? अच्छे हैं ना जी? ज़रूर, मेरा विश्वास है कि आप सब ईदगाह चैप्टर अच्छी तरह पूरी तरह पढ़ चुके हैं, उसका वाचन किया होगा। നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് ടീച്ചർ ചിലപ്പോൾ അത് പഠിപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങൾ നല്ലവണ്ണം വായിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരിയല്ലേ? അപ്പം നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഈദ്ഗാഹിലോട്ട് പോകുമായിരുന്നു അല്ലേ? എല്ലാവരും കൂടെ കൂട്ടുകാരും എല്ലാമായിട്ട് ഈദ്ഗാഹിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ വഴിയിൽ നമ്മൾ ഒത്തിരിയും കാഴ്ചകളൊക്കെ കണ്ടു, പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടു കണ്ടു ഒക്കെ ചെയ്തു. കുട്ടികളുടെ സംസാരം ഇപ്പം നേരത്തെ പറഞ്ഞു, കുട്ടികളുടെ ബാൽ മനോവിജ്ഞാൻ കെ സാത്ത് ഹം എ പഠ് രഹേ ഹേ. മനോവിജ്ഞാനം എന്ന് വെച്ചാൽ അവരുടെ മനഃശാസ്ത്രപരമായ സമീപനം. കാരണം നമ്മൾ വലിയവർ ചിന്തിക്കുന്ന പോലെ അല്ല കുഞ്ഞുങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികളുടെ ചിന്തയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അമീന എന്ന് പറയുന്ന ദാദിമ ഉണ്ടെങ്കിലും മറ്റു കുട്ടികളുടെ പാരൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഫുള്ള് ഈ കഥ മുഴുവൻ നമ്മുടെ ഈ കുഞ്ഞു മക്കളോടാണ് പോകുന്നത്. അപ്പോൾ ഈ ഹാമിദിനെ ഹാമിദ് ഓർ മൊഹസിൻ നൂർ അസ്ലാം സബ്കെ വിചാർ ഹം കുച്ച് ഉൻകെ ഹം സം ചുക്കെ ഹെ ഹെന ജി സരൂർ. അപ്പോൾ വഴിയെ പോവാണ്. അപ്പം ഓരോരുത്തരുടെ കാര്യം പറയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞു കൊണ്ടുവന്നതാണ് പൈസക്ക സമ്മാൻ കെ ബാരെ മേ ബി ഓ കഹ്റഹേ ഹേ ക്യോങ്കി. അപ്പം നമുക്കറിയാം നാട്ടിൽ കാശുള്ളവരുടെ കിട്ടുന്ന സമ്മാൻ സമ്മാൻമാനെ റെസ്പെക്റ്റാണ്, ശ്രദ്ധ ബഹുമാനമാണ്. അല്ല, നമ്മുടെ സമ്മാനം ഗിഫ്റ്റ് അല്ല, അത് തോഫാന്ന് നമ്മൾ പറയും സമ്മാനം ഗിഫ്റ്റ്. അപ്പോൾ ഈ പൈസ വലോങ്കോ സമ്മാൻ മിൽത്തേ ഹേ. അപ്പോൾ അവർ പറയണം നമ്മുടെ നാട്ടിൽ കാശുണ്ടല്ലോ, കാശുള്ളവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? കുറേ എന്താ പറയുക, റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് പൈസ വാലോങ്കോ. ക്യോങ്കി പൈസ വാലോങ്കെ സമനെ ബഡയടെ ആത്മീ ജാത്തേ ഹേ നൈത്തോ പൈസോ വാലേം ബഡേ ബെൻ ജാത്തേ ഹേ നൈത്തോ സമാജ്മേ ഉൻകെ പ്രതിഷ്ഠ ഹോത്തി ഹേ. സമൂഹത്തിൽ വളരെ വലിയ സ്ഥാനം അലങ്കരിക്കുന്നവർ ഉള്ള എല്ലാവരും, നമ്മൾ വളരെ റയറായിട്ടേ അധ്യാപകൻ കാശിലെങ്കിൽ ഗാന്ധിജിയെന്നോ അല്ലെങ്കിൽ EMS എന്നോ അല്ലെങ്കിൽ അവരുടെ സ്വത്തും സമ്പാദ്യമൊക്കെ ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ പണം അങ്ങനെ അളക്കാറില്ല. എന്നാൽ കൂടി കുറേ വലുതാകുമ്പോൾ നിങ്ങൾ വായനയിലൂടെ ഒക്കെ മനസ്സിലാവുമ്പോൾ നമ്മൾ പറയും എന്തൊക്കെ പറഞ്ഞാലും പൈസയുടെ ഒരു മൂല്യം. പക്ഷേ നേരത്തെ പറഞ്ഞാൽ ഹറാം കമാൽ ഹറാം ബെൻജാത്തെ. കാരണം നിങ്ങളിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ അറിയാം, പഠിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് പഠിച്ചവർ പഠിച്ച് രക്ഷപ്പെടുക എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുക? ഈ കാശുണ്ടാക്കുന്നവരെല്ലാവരും മോശക്കാരെന്നല്ല പറഞ്ഞത്, പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല നിലയിൽ വളരെ റെസ്പെക്റ്റായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ ഒരു കോളനിയിലൂടെയൊക്കെ ഹാമിദും ഗ്രൂപ്പും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ എല്ലാം ബെടെബടെ ആത്മീയ രോഗത്തേ ഹേ വേ സ പൈസേ വാലേ ഹേ ഉനെ സമാജ്മേ പ്രതിഷ്ഠാ മിൽത്തേ ഹേ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഹാമിദ് സോച്ച ഹേ കി മുച്ചേ ഭി ഏക് ദിൻ ഏ സബ് മിലേങ്കെ നൈത്തോ മേ ഭി ഏക് ദിൻ ഏസ ബെൻ ജാവുക ക്യോങ്കി ബാ മേരേ മാ ബാ ഭി ഭഗവാൻ കെ സാമനെ ജബ് സാമനെ സെ ജബ് ആത്തേ ഹേ ഓ സബ് മുച്ചേ ലേക്കർ ഹി ആയെങ്കിൽ. എല്ലാം ഒരു ദിവസം കൊണ്ടുവരും എന്നുള്ള കാര്യം ഹാമിദ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഏ സബ് ലോഗ് ഈദ്ഗാഹുമേം പൗഞ്ചെ. നമ്മൾ എല്ലാവരും വഴിയിലെത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു? മിഠായി ഖരീദ ലേക്കിൻ ഹാമിദ് കെ പാസ് കുജ് ഭി നഹീ ഹേ. അപ്പോൾ ഇപ്പോഴെന്ന ഇവിടെ ഉണ്ട്. നിങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തെങ്കിലും സ്കൂളിലൊക്കെ കിട്ടിയാൽ ഷെയർ ചെയ്ത് കഴിക്കും. പക്ഷേ ഞാൻ പറയും നിങ്ങളൊക്കെ കുറച്ചുകൂടെ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഷെയർ ഇല്ല. എന്താ പറയുക, ഇപ്പം ഒരു ചെറിയൊരു മിഠായിയോ ഈ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് ലോലിപ്പോപ്പൊക്കെ വാങ്ങിയിട്ട് മറ്റുള്ളവരെ കാണിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കഴിക്കുക. കാരണം കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ഹാമിദ് കെ ദോസ്തോനെ ഹാമിദ് കെ സാമനെ സെ മിഠായിയാ ഖക്കർ ഉനെ ദിയബിന ഓ സബ് ഖാലിയ ഫിർ. അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ്, ഈദ്ഗാഹിലോട്ട് പോവുകയാണ് കേട്ടോ. പോയി അപ്പോൾ അവിടെ ചെന്ന് നിസ്കരിക്കാനുള്ള എല്ലായിടവും ഉണ്ട്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അറിയാം, അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകുമ്പോൾ അറിയാം, ഈ കുർബാനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഒരു ഹാളിലിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ പണക്കാരൻ പാവപ്പെട്ടവൻ ഉയർന്നവൻ താഴ്ന്നവൻ അങ്ങനെയൊന്നും ഇല്ലാതെ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്നത് അവിടെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ അങ്ങനെ കണ്ടു, ഒരു വലിയൊരു ഹാളിൽ അല്ലെങ്കിൽ പൊതു ഒരു വലിയ ഒരു മൈതാനത്ത് എല്ലാവരും ഈദ് പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവിടെ നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എഹം കൊയ് ധനി ഓർ ഉച്ച് ജാതിക്ക് നൈത്തോ ഉച്ച് വർഗക്ക് ലോക് നഹീ ഹേ ധൻ ഓർ പദ് യഹ നഹീ ദേഖ്ത പ്രേംചന്ദ് ഏസെ ക്യോം സോച്ചതേ ഹേ എഹം കൊയ് ധൻ പദ് കൊയ് ഭി നഹീ ദേഖ്ത ഏസെ ക്യോം. അപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് പ്രേംചന്ദ് ആ സിറ്റുവേഷനിൽ പറയുന്നുണ്ട്? എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ
നേരത്തെ പറഞ്ഞല്ലോ നമുക്കവിടെ ധനി ഹോയ ഉച്ച കുൽക്കോ ഹോയ നിമ്നി കുൽക്കോ ഹോയ കൊയ് ഭീഹോ, അതായത് ഉച്ചജാതിയിൽപ്പെട്ട ഉയർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ പണക്കാരോ പാവപ്പെട്ടവരോ ഒന്നുമില്ല, ആരേ ഉള്ളൂ, ഭക്തർ മാത്രമേ ഉള്ളൂ. ഈദ് നമസ്കാരത്തിന് വന്ന അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്ന പ്രവാചകനെ നമസ്കരിക്കാൻ വന്ന അത്രയേ ഉള്ളൂ, മനസ്സിലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മാത്രമുള്ള സാധാരണ എല്ലാവരും, ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണെന്നുള്ള ബോധം മാത്രമേ അവിടെ ഉള്ളൂ. എന്ത് രസകരമായ അല്ലെങ്കിൽ എന്ത് മനോഹരമായ വിചാരം ഇല്ലേ. അപ്പോൾ ഹാമിദ് ഭീ നമസ്കാർ കെ ബാദ് ഹാമിദ് ഓർ അപ്നെ ദോസ്തോനെ വാപ്പസ് ചലനെ ജാ രഹേ ഹേ ഹാമിദ് ദൂർ ഖടാദ ക്യോങ്കി ഉൻകെ പാസ് കിത്തന പൈസ ഹേ കിത്തന ഹേ ഉൻകെ പാസ് കെ പൈസ ഹേ സിർഫ് തീൻ പൈസ ദോസ്തോനെ കുച്ച് ഖിലോനെ കെ ദുക്കാൻ ഗേ കുച്ച് മിഠായി കെ ദുക്കാൻ ഗേ കുച്ച് മേളെ ദേഖനെ കെ ലിയേ ഗേ ലേക്കിൻ ഹാമിദ് ദൂർ ഹേ ഖടാ രഹ ക്യോങ്കി ഉൻകെ വേ ചാത്തേ ഹേ ഹേന എന്തായാലും ആഗ്രഹിക്കില്ലേ കുഞ്ഞുങ്ങൾ അത് വാങ്ങണം ഇത് വാങ്ങുന്നു ലേക്കിൻ ഉൻകെ പാസ് പൈസേ നഹി ഹേ ഇസ്ലിയേ മന്മേ ഇച്ഛ ഹോനേ പർ ഭി ഓ ദൂർ ഹി ഖട രഹ അപ്പോൾ കുട്ടികളൊക്കെ അപ്പോൾ അത് വാങ്ങുകയാണ് പലഹാരങ്ങൾ വാങ്ങുകയാണ് സഭീനെ കുച്ചിനെ കുച്ച് ഖരീദ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ചോക്ലേറ്റൊക്കെ എല്ലാവരും എല്ലാവരും ഓരോ സാധനം വാങ്ങിച്ചു ഓ ലൽച്ച ലൽച്ചാക്കർ ഖരഹേ ഹേ എന്നാ പറഞ്ഞേ ഇപ്പം നമ്മൾ കൊതി കാണിച്ചിട്ട് കഴിക്കില്ലേ ഇത് നിനക്ക് വേണോ എന്ന് ചോദിക്കുക കഴിക്കുക ഇത് വേണോ എന്ന് ചോദിക്കുക കഴിക്കുക അല്ലെങ്കിൽ കളിപ്പാട്ട സാധനങ്ങൾ ഹാ ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ വാങ്ങിച്ച് വാങ്ങുക പിന്നെ ഈ മേളയിലും ഊഞ്ഞാലിലും നമ്മൾ പറഞ്ഞുള്ള ജൈൻ വീൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളിലൊക്കെ ഇരുന്ന് വളരെ ആർത്തുല്ലസിക്കുക ബേചാര ഹമീദ് എസാബ് ദേഖ്കർ ദൂർഹി ഖടാരഹ പാവ ഹമീദിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇതെല്ലാം കണ്ടിട്ടും ഒന്നും അനുഭവിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒന്നും വാങ്ങാൻ പറ്റാതെ മിണ്ടാതെ ഇരുന്നു അപ്പോൾ ഈ കൂട്ടുകാർക്ക് മനസ്സിലായി ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ 3 പൈസയല്ല എന്തോ പൈസ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ കൂട്ടുകാർ എപ്പോൾ ഒക്കെ ചോദിക്കും ഇപ്പം മൊഹസിനും നൂറൂനും ഒക്കെ ചോദിക്കുന്നത് എന്താ തൂ ക്യോം ഖുജ്നെയും ഖരീദ തു ചെക്കാ ചാഹിയേ തൂ ക്യോം ചൂലനെയും ചൂൾത്ത ചൂലാമേനെ ഊഞ്ഞാൽ എന്താ ഊഞ്ഞാലാടാത്ത എന്തേ നീ മിഠായി വാങ്ങാത്ത ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്താ പറയുക മുച്ചനെയും ചാഹിയേ മുച്ചനെയും ചാഹിയേ അപ്പോൾ കിസീനെ ഏക് ഏക്ക് പോലീസ് സിപ്പാഹിക്കോ ഖരീദ കുച്ച് വക്കീൽക്കോ ഖരീദ കുച്ച് ഏക്ക് ഡോക്ടർക്കോ ഖരീദ കുച്ച് ഏക്ക് ഗുടിയാക്കോ ഖരീദ അല്ല ഓരോരുത്തരുണ്ടല്ലോ ഓരോരോ കളിപ്പ് നിങ്ങൾ ഒന്ന് കളിപ്പാട്ടക്കടയിലൊന്ന് സംഘടിപ്പിച്ച് നോക്കിയേ ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതിലോട്ട് നിങ്ങൾ പോകേണ്ടി വരും അപ്പോൾ ഈ പോലീസിൻ്റെ രൂപമുള്ള ആൾ പട്ടാളക്കാരൻ്റെ രൂപമുള്ള ആൾ അല്ലെങ്കിൽ വക്കീലിൻ്റെ രൂപമുള്ള ആൾ അങ്ങനെ ഓരോ രൂപത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡോക്ടർ അങ്ങനെയുള്ള വേഷം ധരിച്ച ഓരോരോ പ്രതിമകളൊക്കെ വാങ്ങുകയാണ് വാങ്ങിച്ചിട്ട് ഏച്ചലക ഏച്ചലക എന്നൊക്കെ നമ്മുടെ ഹാമിദിനോട് ചോദിക്കുന്നുണ്ട് ഹാമിദ് കോ സബ് പസന്തായ എന്നിട്ട് ചോദിക്കണം ഹാമിദിനോട് എന്താ ചോദിക്കുക തൂ ക്യോ നഹീ ഖരീദ നീ എന്താ വാങ്ങാഞ്ഞെന്നാ ചോദിക്കണേ ഓ ഖിലോനെ ഖരീദനേസെ പൈസ നഷ്ട ഹോ ജായക പൈസയൊക്കെ നഷ്ടപ്പെടും എന്തിനായി വെറുതെ കളിപ്പാട്ടം വാങ്ങണേ അപ്പം വീണ്ടും കൂട്ടുകാരെ ചോദിക്കണേ ഏസ ക്യോ കഹരഹേതും ഖിലോനെ ഖരീദനേസെ പൈസ കേസ നഷ്ട ഹോ ജായക എങ്ങനെയാ പൈസ നഷ്ടമാണ് നീ എന്തിനാ ഇങ്ങനെ പറയണേ അപ്പോഴും പറയാൻ എന്താ ഓ മിട്ടിക്കാഹേന കിലവനെ ഓ ചക്നാച്ചൂർ ഹോജായക ചക്നാച്ചൂർ ഹോജാനമനെ ഓ തറയിൽ വീണ പൊട്ടി ഇതൊക്കെ മണ്ണ് കൊണ്ടുള്ള കളിപ്പാട്ടല്ലേ മണ്ണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ കൊണ്ടുവച്ച കളിപ്പാട്ടങ്ങൾ ഇതങ്ങ് പൊട്ടിപ്പോകത്തില്ലേ പൈസ നഷ്ട ഹോജായക ബച്ചേനെ സോച്ചില്ല ഏസ സംഭവേ നഹി ഹാം സംഭാൽക്കർ ഇസ്ക ഉപയോഗക്കരയെങ്കിൽ കുട്ടികൾ പറയണം ഞങ്ങൾ ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചോളാം ഇനി അടുത്ത സ്വീറ്റ്സ് കിസീനെ ഹൽവ ഖായ കിസീനെ ചോക്ലേറ്റ് ഖായ തുച്ഛ നഹി ചാഹിയേ ഈ അലുവയും അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോഴും കുട്ടി നിനക്ക് വേണ്ടേ ഏ എന്താ പറയുക സ്വാസ്ഥ്യക്കലി ഹാനികാരൊക്കെ ഹാമിദ് ബഹുത്ത് പരിപക്വ വ്യവഹാർക്കർത്തേഹേ വളരെ എന്താ പറയുക മുതിർന്ന ആളെ പോലെ പറയുകയാണെന്താ ഓ ഇതൊക്കെ സ്വാസ്ഥ്യക്കലി ഹാനികാരൊക്കെ നമ്മളെ മോശം കളറും അത് ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ഒക്കെ ചേർക്കുന്നുണ്ട് നമ്മളെ സ്വീറ്റ്സൊക്കെ അങ്ങനെ എന്താ ഷുഗറൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് മോശമാണ് ഇതൊന്നും കഴിക്കാൻ പാടില്ല ഏസ കഹാ ലിഖാഹേ ഓ അവിടെ എങ്ങനെ എവിടെ എഴുതി വെച്ചേക്കുന്നേ അപ്പോൾ ഹാമിദ് പറയണെന്താ മേനെ പഠാഹേ ഏസാബ് ബക്വാസ് ഹേ നൈത്തോ ഏസാബ് സ്വാസ്ഥ്യക്കേലിയെ ബുരാഹെ ഞാനിത് വായിച്ചിട്ടുണ്ട് ഇതൊക്കെ മോശമാണ് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അവസ്ഥക്കെ ഈ ഹാമിദ് പറഞ്ഞപ്പോൾ കൂട്ടുകാരെന്ത് കരുതി ഓ ചാലാക്കി ഹേ ഹാമിദ് ചാലാക്കി ഹേ ജബ് അപ്നെ പൈസ ഖതം ഹോ ജായെങ്കിൽ തോ ഏക് ഏക് പൈസ നിക്കാൽക്കർ മിഠായി ഖരീദേങ്കിൽ
അവർ ഹമാരെ സാമനെ ഖടാ ഹോക്കർ ഓ ഖായെങ്കി. കൂട്ടുകാർ അവസാനം ഒരു ഫൈനൽ ഡിസിഷൻ എന്താ, ഇവൻ കള്ളനാണ് ചാലാക്കി ഹേ, ആ സൂത്രക്കാരനാണ്. എങ്ങനെയാണ് സൂത്രക്കാരനാണെന്ന് പറയുന്നേ, നമ്മുടെ പൈസയൊക്കെ കഴിയുമ്പോൾ, ഇപ്പം നിങ്ങൾ തന്നെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, ഇപ്പം നിങ്ങളുടെ സഹോദരങ്ങൾ സ്വീറ്റ്സ് ഒക്കെ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉൾക്കൊണ്ട് മാറ്റി വെക്കുക, അവരൊക്കെ കഴിച്ചതിന് ശേഷം ചോക്ലേറ്റ് അവരെ കാണിച്ച് കൊതി കാണിച്ച് കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവൻ ഞങ്ങളുടെ പൈസയൊക്കെ തീർന്ന് ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവൻ എന്ത് ചെയ്യും, ഞങ്ങളെ കൊതി കാണിച്ചിട്ട് ഞങ്ങളെ കളിപ്പിച്ചിട്ട് ഇവൻ കഴിക്കുമായിരിക്കാം എന്നാണ് ഇവരുടെ മനസ്സിൽ. കാരണം ഇവൻ കളിപ്പാട്ടങ്ങളും ഒന്നും വാങ്ങുന്നില്ലല്ലോ. ഫിർ ആകെ ബെഡ്ര ഹേ ഹേ മുന്നോട്ട് വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഹാമിദ് എക്ക് ലോഹയ്ക്ക് ദുക്കാൻ മേ ജാക്കർ രുഗയ, ഒരു ലോഹ മീൻസ് ഈ മെറ്റലിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന. ഇപ്പം നമ്മളറിയാം, നിങ്ങളിപ്പോൾ ഒരു ഉത്സവ പറമ്പിലാണെന്ന് വിചാരിക്കും, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം ഈ മെറ്റൽ, ഇപ്പം ഈ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഈ പണി ആയുധങ്ങളൊക്കെ വിൽക്കുന്ന, അങ്ങനത്തെ ആയുധങ്ങളുടെ വിൽക്കുന്ന ഒരു കട, ഇരുമ്പിൻ്റെയൊക്കെ കടയിലാണ് ഇവൻ ചെന്ന് നിന്നത്. ചെന്ന് നിന്നിട്ട് എന്തോ പറഞ്ഞു. അപ്പം കൂട്ടർക്കും ഇവൻ എന്തിനാണ് ഇവിടെ നിങ്ങൾ, പക്ഷെ അവർ അവിടെ ബിസി ആയിരുന്നു ആഹാരം ഈ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നതിൽ. ഹാമിദിനെ ദുക്കാൻദാർസെ പൂച്ച ഏ ക്യാ ഹേ ഓ കിസ് ഓ ക്യാ ഖരിദന ചാഹ ഏ ചിംട്ട ചിംട മാനെ എന്താ പറയുക, നമ്മുടെ ചട്ടുകം എന്ന് പറയുന്നത്, ലോഹയുടെ ഈ മെറ്റലിൻ്റെ ഒരു ചട്ടുകം. അപ്പം ദുക്കാൻദാർ ആശ്ചര്യചകിതരാകുക, ഓ ഇവന് ഈ കുഞ്ഞ് ഇവന് ചട്ടുകം, തുച്ഛേ ഖരിദനയിലായി കുച്ചുബി നഹി ഹേ യഹാ തൂ ക്യാ യഹാ രുക്കാ ഹേ, നിനക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. തൂ ക്യോ യഹാ രുക്കാഹേ, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്. ഇവൻ വളരെ സീരിയസ് ആയിട്ട് ക്യാ ഏ ബേച്ചേങ്കേ ആപ്പ്, നിങ്ങളിത് വിൽക്കുന്നുണ്ടോ. ഹാ മകർ വീണ്ടും അത്ഭുതമാണ്, ഞാനിത് വിൽക്കുന്നുണ്ട്, പക്ഷേ കിത്രേ പൈസേക്കാഹേ, അപ്പം എത്ര രൂപയ്ക്കാന്ന് ചോദിക്കുകയാണ്. അപ്പം ദുക്കാൻദാർ എന്താ പറയാ, പാഞ്ച് പൈസേക്കാ, അഞ്ച് പൈസയാണ്. ബേച്ചാര ഹാമിദ് കെ പാസ് കിത്രേ പൈസേ ഹേ, നമ്മുടെ ഹാമിദിൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ, സിർഫ് തീൻ പൈസ. ഹാമിദ് നിരാശ ഹോകേ, ഹാമിദ് എന്ത് ചെയ്തു, അയ്യോ അഞ്ച് പൈസ. ഹാമിദ് മുടുക്കർ ചലനക്കയില് തയ്യാർ ഹോകയെ തബ് ദുക്കാൻദാറിനെ പുക്കാര ആവൂ, ഇവൻ ഒന്നും ചെയ്യലല്ലോ മുടുക്കർ ചലനക്കോ. തിരിഞ്ഞങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴും ദുക്കാൻദാറിനെ പുക്കാര വിളിച്ചു, ആവോ ആവോ തീൻ പൈസയിലേ, തീൻ പൈസയിലോ ഓർ ഏലേലോ, ആ തീൻ പൈസ ദോ ഓർ ഏലേലോ, നിങ്ങൾ ഇപ്പോൾ ഈ പൈസ തന്നുള്ളൂ. ഹാമിദ് കെ ചെഹര ഖുഷി സേ ഖില്ലുട, ഹാമിദിന് ഭയങ്കര സന്തോഷമായി. ഹാമിദ് എ ചിംട ഖരീദ്കർ ബഹത് ഖുഷി ഖുഷി സേ അപ്നെ ദോസ്തോ കെ പാസ് ആകയാ, വളരെ സന്തോഷത്തോടെ വന്നു. ഹാമിദ് കെ ഹാത്മേ ചിംട ദേഖനേ പർ ഹാമിദ് കെ ദോസ്തോനെ സേ മസാ കർണേ ലഗ, നിനക്ക് ഇതേ കിട്ടിയോളോ ഇത്രയും കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ, ഇതെന്തിനാ ഇതിപ്പോൾ ഇങ്ങനെയെന്ന്. എന്തിനാ വാങ്ങിയത്, ഏ മേരി അമ്മാക്കേലിയെ ദാദി മാക്കേലിയെ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാ, റോട്ടി പക്കാനേ പർ തവേസേ ഉൻഗ ഹാത് ജൽത്തേ ഹേ, റോട്ടി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാകും, അവരുടെ റോട്ടി എന്ന് പറയുമ്പോൾ അറിയില്ലോ, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആ തവയിലെ ദോശക്കല്ലില്ല കല്ലിൽ നിന്നിട്ട് അമ്മ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ അമ്മയുടെ കൈ പൊള്ളുന്നു, അതാണ് ജൽത്തേ ഹേ, കൈ പൊള്ളുന്നു. പിന്നെയോ ജബ് പടോസി വാലോനെ ആഗ് ഖരിദനെ ആത്തേ ഹേ തബ്ബി ഉസ്കെ ഹാത്ത് ജൽത്തേ ഹേ, പടോസിയുനെ ആഗ് മാക്കിനെ ആത്തേ ഹേ തബ്ബി ഉസ്കെ ഹാത്ത് ജൽത്തേ ഹേ. അപ്പം നിങ്ങൾ ഈ തീ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. നമുക്കിപ്പം ഇപ്പം എന്താ പറയുക, ലൈറ്ററുണ്ട്, ഗ്യാസ് കത്തിക്കാനുള്ള ലൈറ്ററുണ്ട്, പിന്നെ ഇപ്പോൾ വിളക്ക് പോലും കത്തിക്കണ്ട, ഈവൻ എമർജൻസി ലാമ്പ് ഇല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ തീപ്പെട്ടിയൊക്കെ ഉണ്ട്. അപ്പം തീയും കടം വാങ്ങുമെന്ന് ചോദിക്കാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. നാട്ടിൻപുറത്തൊക്കെ എല്ലാ വീടുകളിലും വളരെ സഫീഷ്യൻ്റായിട്ട് എല്ലാ സാധനങ്ങളും ഇല്ല. അപ്പം എന്തു ചെയ്യുക, ഒരു വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും ഈ പൊങ്കാലയ്ക്കൊക്കെ കാണാൻ പറ്റുമായിരിക്കും ഒരിടത്ത് നിന്ന് തീ ഇങ്ങനെ പകർത്തി പകർത്തി കൊണ്ടുപോകുന്നത്, പകർന്ന് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരിടത്ത് എപ്പോഴെങ്കിലും ആയിരിക്കാം ഒരു വീട്ടിൽ അടുപ്പെരിയുക, അപ്പോൾ അതും കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത വീട്ടിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും തീപ്പെട്ടി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് കനലൊക്കെ വാങ്ങിയിട്ട് വന്ന് തീ കനലാണ് വിറക്, നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗവും എന്താ പറയുക ഈ ഇലക്ട്രിക് സ്റ്റൗവും അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല കേട്ടോ, ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യമൊന്നും അല്ല അത്. അപ്പോൾ കനൽ തീ അവിടെ നിന്ന് ഇങ്ങനെ പകർത്തിയപ്പോൾ അടുപ്പിൽ നിന്ന് കനൽ ഇങ്ങനെ എടുത്ത് വേറൊരിടത്തോട്ട് വെച്ച് കൊടുക്കാനും എന്തെങ്കിലും വേണം. അപ്പോൾ അതൊന്നും ഇല്ല, അമ്മാമ്മയ്ക്ക് ഇങ്ങനെയും കൈ പൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹാമിദ് പറയുകയാണ് കൂട്ടുകാരുടെ അടുത്ത്, മേരെ അമ്മാക്ക് ഹാ തബ് നഹീം ജലേഗി, ഇനി എൻ്റെ അമ്മയുടെ കൈ പൊള്ളില്ല. സബ് ലോഗ് മസാക്കറിനെ ലഗെ ഫിർ ബി ഓ ചരണേ ലഗെ ലേക്ക് ഡേ കേക്ക് അപ്നെ ഖിലോനേക്ക് മഹത്ത് ഘോഷിത് കർണേ ലഗെ, ഭയങ്കരമാണ് എൻ്റെ കളിപ്പാട്ടം ഇങ്ങനെയാണ് കളിപ്പാട്ടം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഹാമിദിന് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഹാമിദ് എന്താ പറയാം, ഏ നീച്ചെ ഗിർനേ പർ ചക്നാ ചൂർ ഹോ ജായക ലേക്കിൻ മേരെ ചിംട ഹമേഷ രഹേഗ ഓർ മേരെ ചിംട്ടേസേ മേരി അമ്മാക്കി ദുവായം ഭി മിലേഗി, ദുവായം ഭി മിലേഗി, ദുവാമാനെ പ്രാർത്ഥന.
ഇപ്പം എന്തെങ്കിലും അയ്യോ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ചെയ്തോ അയ്യോ നന്നായി വരട്ടെ എന്ന് പറയില്ലേ. ദൂസ്രോങ്കി അമ്മ ഭീ ദൂസ്രോങ്കി മായം ഭീ മേരി ഏ കാം ദേഖ കർ മുച്ചേ പ്രാർത്ഥന കർണേ ലഗേഗി. എന്നെ എന്നെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്നെ ആശീർവാദ്, അതെ ആശീർവാദം ചെയ്യും എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ലതാണ് നല്ല കാര്യം ചെയ്താൽ ആ അയ്യോ കുട്ടിക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് പറയും. അപ്പോൾ ഹാമിദ് പറയുന്നുണ്ട് എന്തോന്നാണ്, ഭഗവാൻകി പ്രാർത്ഥന ബെഡോങ്കി പ്രാർത്ഥന ഹമേഷ ഭഗവാൻ സുന്ദേഹേ, മുതിർന്നവരുടെ പ്രാർത്ഥന എപ്പോഴും ദൈവം കേൾക്കുന്ന പറയുക. ഏസാ ക്യോ കത്തേഹേ ബെഡോങ്കി പ്രാർത്ഥന ഹമേഷ ഭഗവാൻ സുന്ദേഹേ. അതിപ്പം നിങ്ങൾ കുട്ടികളിപ്പോൾ എന്തെങ്കിലും പറയാമല്ലോ, എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ മുതിർന്നവർ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് നമ്മൾ പറയും. ആ അത് അമ്മ ചെയ്ത, ഇപ്പം എന്തെങ്കിലും ഒരു പാചകം ആവട്ടെ അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഉള്ള ജോലി ആവട്ടെ, അത് അച്ഛൻ ചെയ്താൽ ശരിയാവും അല്ലെങ്കിൽ അമ്മാവൻ ചെയ്താൽ ശരിയാവും ഇല്ലെങ്കിൽ അമ്മ ചെയ്താൽ ശരിയാകും എന്ന് പറയില്ലേ. അപ്പോൾ ഭഗവാൻക്ക് ബെഡോനെ ജോ ഭഗവാൻ സെ പ്രാർത്ഥന കർത്തേ ഓ സീതെ ഭഗവാൻകെ പാസ് ചലേ ജാത്തേ ഹേ. പിന്നെ ഹാമിദിന് വേറൊരു വിശ്വാസം കൂടെ ഉണ്ടെന്താ, ഈ പ്രാർത്ഥന കേൾക്കും പിന്നെ ഭഗവാൻകെ പാസ് കോൻ ഹേ ഉൻകെ മാ ബാപ്പ് ഇല്ലേ, അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ലേ. അപ്പോൾ അച്ഛനമ്മയും കേൾക്കുമായിരിക്കും, അച്ഛനമ്മയ്ക്കും സന്തോഷമാകുമായിരിക്കും പെട്ടെന്ന്. അതായത് ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വഴിയിൽ ഗ്യാപ്പ് ഉണ്ടായാലോ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന, അപ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ ബെഡോനെ ദുവാ ദേഗി ഏ സുൻഗർ സബീ സ്തബ്ധരഹുകയും. അയ്യോ മറ്റുള്ളവരുടെ പ്രാർത്ഥന കിട്ടും, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യൂ മുതിർന്നവരെ. പിന്നെ ഓരോന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ എന്താ, മേരി ഗുഡിയ ദേഖക്കർ മേരെ മാ മുച്ചേ ബഹസ്കരേങ്കെ നയിത്തോ മുച്ചേ ശിക്ക മേരി ചോട്ടി ബഹൻ യാ ചോട്ടാ ഭായി മുച്ചേ ശിക്കായത് കരയെങ്കിൽ അല്ലെങ്കിൽ ഓ മുച്ചേ തങ്കക്കന്നേക്കിലി ആയെങ്കിൽ എന്നെ അടുത്ത് വഴക്കുണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്നോടത്ത് ചോദിച്ചുകൊണ്ട് വരിക പരാതി പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓ നിനക്ക് ഇതേ കിട്ടിയുള്ളത് ചിലപ്പോൾ അമ്മയും വഴക്ക് പറയും, ചിലപ്പോൾ പൊട്ടി പെട്ടെന്ന് പൊട്ടിപ്പോയാൽ ഓ വെറുതെ കാശ് നാശാക്കി ഇങ്ങനെയും പറയില്ലേ. സഭി ഏ സോച്കർ ബഹുത്ത് ഗൗരവസേ നൈത്തോ ആദർക്കെ ഭാവസേ ഹാമിദ് കോ ദേഖനേ ലഗേ. ഫിർ കഹനേ ലഗേ ഹാമിദ് ക്യാ മുഹസിൻ തുമാരി സിപാഹിക്കെ സിയാദ നഹിത്തോ തേരെ ഡോക്ടർക്കെ സിയാദ വക്കീൽക്കെ സിയാദ സഭി മേര ചിമട ഹെ സഭീസെ സിയാദ അച്ഛാ ഹെ മേരെ ചിമട ക്യോങ്കി സിപാഹി ക സിപാഹി മനെ പോലീസ് പോലീസുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സിപാഹി പറയുന്നത്. അപ്പോൾ അവരുടെ തോക്കിൻ്റെ ബന്ദൂക്ക് ബന്ദൂക്ക കാം ഹി മേരെ ചിമട കരേങ്കെ. ഇപ്പോൾ ഒരു ഈ പറയുന്ന ഇതിനടുത്ത് എന്താ പോലീസുകാരുടെ കുഞ്ഞ് ആ കളിപ്പാട്ട തോക്കെടുത്ത് കൈ വെക്കുന്ന പോലെ ഇതെടുത്ത് വെച്ചാൽ അതാക്കാം. പിന്നെയോ തോക്കിൻ്റെ രൂപത്തിലാ തോക്കിൻ്റെ രൂപം നമ്മളിപ്പോൾ എന്തെങ്കിലും ഗുസ്തി പിടിക്കുന്ന പോലെ. പിന്നെയോ പിന്നെ ഏതെങ്കിലും നമ്മളെ മജീഷ്യൻ്റെ ജാദുഗർക്ക് ഈ ചടി മജീഷ്യൻ്റെ വടിയാക്കാനും ഈ ചിമട എടുത്ത് വെച്ചാൽ പറ്റും. പിന്നെയോ ഈ ചിമട എന്ത് ചെയ്താലും എന്താ പറയുക പൊട്ടുകയോ അങ്ങനെ മടങ്ങുകയോ ചീത്തയാവുകയോ ഒന്നും ചെയ്യില്ല. ഹമേഷ രഹേഗ ഏ സബ് സുൻഗർ സാരെ ദോസ്തോനെ കുറച്ച് സോച്ചനെ ലഗെ. അത് കൊള്ളാലും ഇവൻ രാവിലെ നമ്മുടെ ഹമാര പൈസ സബ് ഖതം ഹോകയ ഹമാര പൈസേസെ സിയാദ ബസ് തീൻ പൈസേസെ മൂന്ന് പൈസക്ക് ബസ് തീൻ പൈസേസെ ഓ ജാദുക്ക കാം കരുതിയ. വളരെ എന്താ പറയുക ഒരു മാജിക്കൽ എഫക്റ്റ് കട ഇവൻ ഇങ്ങനെ ചെയ്തല്ലോ എല്ലാവരും കൂടെ ആദരവോടുകൂടി നോക്കാൻ തുടങ്ങി. അപ്പോൾ സഭിക്കോ ചിമട അപ്നെ ഹാത്മേ ലേനേക്ക് ഇച്ഛാ ഹുയി എല്ലാവർക്കും. കാരണം നേരത്തെ കളിപ്പാട്ടം വാങ്ങിച്ചപ്പോൾ ആരും നമ്മുടെ ഹാമിദിനെ ഒന്നും നോക്കാൻ കൊടുത്തിട്ടില്ല, സ്വീറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ഇപ്പം എല്ലാവർക്കും. അപ്പോൾ ഹാമിദ് കെ പാസ് സഭി കെ ഖിലൗനെ പോലീസ് സിപാഹി ഡാക്കു വക്കീൽ ഡോക്ടർ സഭി കെ ഖിലൗനെ ഉൻകെ ഹാത്മേലേ ആ ഉൻകെ ചിമട്ടെ ഭീ ഹാത്തോമേ സഭിക്ക് ഹാത്തോമേ ഘൂമനെ ലഗെ എല്ലാവരുടെ കയ്യിലും പോകും. ഇപ്പം ഹാമിദ് പാവം കേട്ടോ, ഹാമിദ് ഇങ്ങനെ വളരെ സന്തോഷത്തോട്, ഹാമിദിന് കളിപ്പാട്ടം ഇല്ല അപ്പം മനസ്സമാധാനത്തിന് വേണ്ടി ഹാമിദ് ഇങ്ങനെയൊക്കെ അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഹാമിദ് കൈ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് അവസാനം കൂട്ടുകാരിങ്ങനെ പറഞ്ഞപ്പോൾ ഹാമിദ് വിഷമം പറയണം. ഹാമിദ് പറയാണ് ഓ അങ്ങനെയൊന്നുമില്ല മേന ഫലേഹി ഏസാ കഹാഥ എങ്കിൽ സഭിക്ക് ഖിലാവന അച്ഛാഹേ ഓ ഞാൻ വെറുതെ ഇത് പറഞ്ഞതാ അങ്ങനെയൊന്നുമില്ല. അതിന് മുന്നേ എന്താണ് നിങ്ങളുടെ കള്ള കളിപ്പാട്ടവും കൊള്ളാം. അപ്പോഴെന്താ പറയാണ് ഓ തുമാര ചിമട ആഗുമേഹി ഖൂത് സക്താഹേ എന്താണ് നിൻ്റെ ചിമട എന്താണ് അതിന് മുമ്പേ ഇതെന്ത് പറയുന്നുണ്ട് എന്താണ് അതിന് മുന്നേ ഇത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മഹത്വം ഓരോ കളിപ്പാട്ടങ്ങളുടെ മഹത്വം പറഞ്ഞപ്പോൾ ഹാമിദ് പറയുന്നുണ്ടായിരുന്നു മേരെ ചിമടേത്തോ ആഗുമേഹി ഖൂത് സക്തേഹേ രുസ്തമേ ഹിന്ദ്കി തരാഹെന്ന്. ഈ രുസ്തമി ഹിന്ദ് എന്ന് പറയുന്ന രുസ്തം ഈ ഇറാനിലുള്ള ഒരു എന്താ പറയുക നമ്മളിപ്പം ഇവിടെ ഒരു ഏറ്റവും വില്ലാളി വരെ ഇപ്പം നമ്മൾ നെപ്പോളിയനെന്നോ അല്ലെങ്കിൽ ഝാൻസി റാണിന്നോ
അല്ലെങ്കിൽ അലാവുദ്ദീൻ, പിന്നെ അങ്ങനെയൊക്കെ ഒരു ലെജൻഡ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതിഹാസ ഒരു നമ്മളിപ്പോൾ അല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്ക് പറയുമ്പോൾ കായംകുളം കൊച്ചുണ്ണി വീരപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു വീര പരിവേഷം നൽകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ രുസ്തം എന്ന് പറയുന്നത് കുറേ ഇറാനിലെ അങ്ങനെ ഒരു വിശ്വാസമാണ്, ഏറ്റവും വില്ലാളി വീരനായ ഒരാളെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും തോൽപ്പിക്കാൻ പറ്റും, അങ്ങേരുടെ മുന്നിൽ ആരും ജയിക്കില്ല, വളരെ വില്ലാളി വീരനാണ്. അപ്പോൾ ആ റുസ്തമിൻ്റെ സ്ഥാനമാണ് ഇവിടെ നമ്മുടെ ഹാമിദ് ചിമ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഇപ്പം തറ വീണാ പൊട്ടിപ്പോവും, ആരെങ്കിലും പിടിച്ചു പിടിഞ്ഞ് അതിൻ്റെ കാലും കയ്യും ഒക്കെ പോകും. പക്ഷേ ഹാമിദ്ക്കോ ചിമ്ട നേരത്തെ പറഞ്ഞല്ലോ, തവ ഇങ്ങനെ എടുത്താലും ദോശക്കൊക്കെ ചപ്പാത്തിയൊക്കെ മറിച്ചിടാം, കനലിൽ നിന്ന് തീ കോരിയെടുക്കാം. അപ്പോൾ ആഗ്മേം ഭി ഖൂത് സക്താഹേ, അപ്പോൾ ഇതെന്ത് വന്നാലും വില്ലാളി വീരമാണ്, തീയിൽ പോയാലും ഒന്നും ചീത്തയാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഈ വിഷമം കൂടെ നേരത്തെ കൂടിയത്. അപ്പോൾ ഹാമിദ് പിന്നെ പറഞ്ഞു, ഇതിലൊന്നും വലിയ കാര്യം, നല്ല കളിപ്പാട്ടല്ലേ നിങ്ങളത്, നല്ലതാണല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് എന്ത് ചെയ്തു, കൂട്ടുകാർക്ക് പിന്നെ ഹാമിദിനോട് വലിയൊരു പ്രത്യേക സ്നേഹം തോന്നി. അപ്പോൾ രാസ്തേമേം കിസീനയൊക്കെ കേലാ ഖായാഥ ഖർസേഹിലായ ഗയാഥ സിർഫ് ഹാമിദ് കൗ മാത്ര ദിയ, എന്നുവെച്ചാൽ ആ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് ഷെയർ ചെയ്തില്ല, അന്ന് സ്വീറ്റ്സ് എല്ലാം അവരവരുടെ ഇഷ്ടത്തിന് കഴിച്ചത്, ഹാമിദിന് വേണമെന്ന് പോലും ചോദിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഹാമിദിനോടൊരു റെസ്പെക്റ്റ് തോന്നി തുടങ്ങി, ഹാമിദിനോടൊരു സ്നേഹം തോന്നി തുടങ്ങി. അപ്പോൾ ഹാമിദിന് എന്തു കൊടുത്തു, ചെറിയ അതിൻ്റെ ഒരു വഴിയിൽ കഴിക്കാൻ കൊടുത്തൊരു കേലാമേൻ്റെ ഒരു ബനാന, ഒരു പഴത്തിൻ്റെ ഒരു ഭാഗം തൻ്റെ കയ്യിൽ നിന്നൊരു പകുതി ഹാമിദിന് കൊടുക്കുന്നു. ഹാമിദിൻ്റെ കളിപ്പാട്ടൊക്കെ വാങ്ങുന്നു. സഭീകേ മന്മേ നിരാശ ഹോനേ ലഗ, കാരണം എന്താ പറയുക, പിന്നെ അവർക്കൊരു ടെൻഷൻ, എൻ്റെ കളിപ്പാട്ടം പൊട്ടിപ്പോവോ, നശിച്ചു പോവോ, ഇനി അമ്മ ചീത്ത പറയുമോ, കാരണം ഞങ്ങൾക്ക് അമ്മയുടെ നിന്ന് പ്രാർത്ഥന കിട്ടില്ലേ. ഹാമിദ് കോ മാത്ര ബഡേ ലോകോങ്കി ദുവാ മിലേഗി, ഹാമിദ് കോ മാത്ര ഭഗവാൻക ആശീർവാദം മിലേഗേ, ഹാമിദിന് മാത്രമേ ഭഗവാന്റെ ആശീർവാദം കിട്ടുമോ, മുതിർന്നവരുടെ പ്രാർത്ഥന കിട്ടുമോ, ഇതൊക്കെയായിരുന്നു ഹാമിദിന്റെ കൂട്ടുകാരുടെ സംശയങ്ങൾ. സഭയെ ഖർലൗട്ടകയെ സഭീക്കെ മന്മയും നിരാശ്ക ഭാവധ ക്യോങ്കി സഭീനെ ഹാമിദ് കോ എക്ക് വിജേതാക്ക സ്ഥാൻ ദിയ, വിജേതാവനെ ജയിച്ചവൻ, ഓയ്യോ ഒല്ല, കാരണം ഓ ചുപ്ചാപ് ഖടാദ ഉൻകേ പാസ് സിർഫ് തീൻ ഹി പൈസേ ഥേ, ഓ അപ്നെ ബാരേമേ ന സോച്ച് കർ അപ്നെ ദാദിക്കേ ബാരേമേ സോച്ച ആർ ദാദിക്കിലേക്ക് ഉപയോഗി ചീസ് ഓ ഖരീദ ലേക്കിൻ ബാക്കി സബ് ബച്ചെ അപ്നെ പാസ് കെ പൈസോസേ ഖിലൗന മിഠായി ഖരീദേ ഓർ മേളേമേ ഗയേ ധൂം ധാം ഉല്ലാസേ ഈദ് ഈദ് മനാനേ ലഗേ, അറിയാലോ എല്ലാവരും കൂടെ സന്തോഷം. നിങ്ങൾ ആ സെൻസിലൊന്ന് ആലോചിച്ചാൽ മതി, എല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടുകൂടി അത് വാങ്ങുന്നു, ഇത് വാങ്ങുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഇത് നമ്മുടെ ഹാമിദിനോട് കളിയാക്കുന്നു, എല്ലാ കൊച്ചിനെ. എന്നിട്ട് ഇടയ്ക്ക് നേരത്തെ കുശുമ്പ് പറഞ്ഞില്ലേ, ഓ അവൻ പൈസ വച്ചിരിക്കുന്നത് സൂത്രക്കാരനായിട്ടായിരിക്കും. പക്ഷേ എന്നിട്ട് ഹാമിദ് കളിപ്പാട്ടം വാങ്ങിയപ്പോഴോ ചിമ്ട വാങ്ങിയപ്പോഴോ ഈ ചട്ടുകം വാങ്ങിയപ്പോഴോ ഇത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കളിയാക്കുകയും ചെയ്തു. പക്ഷേ ഹാമിദ് ആ പ്രസൻറ്റ് ചെയ്ത രീതി, എൻ്റെ ഇത് ഏറ്റവും നല്ലതാണ്, മറ്റുള്ളവരുടെ പ്രാർത്ഥന കിട്ടും ഇത്, കാരണം അല്ലാതെ എൻ്റെ അമ്മമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് ആദ്യമേ ഇങ്ങനെ പറഞ്ഞു പോലെ എന്ത് ചെയ്യും, ഓ നിൻ്റെ അമ്മമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണോ, ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു ആംഗിളൊക്കെ പോവും. പക്ഷെ അങ്ങനെയല്ല, ഇവൻ ഈ ഹാമിദ് പ്രസൻറ്റ് ചെയ്തത് എനിക്കിത് താല്പര്യമില്ല, ഇതിഷ്ടമല്ല, സ്വീറ്റ്സിലൊക്കെ വിഷമൊക്കെ അല്ലേ, അത് ഹെൽത്തിന് പ്രോബ്ലം അല്ലേ, പിന്നെ ഇനി മേളയിൽ കളിച്ചാലോ അതും പറയുന്നുണ്ടായിരുന്നു, ഓ കുറച്ച് രസത്തിന് വേണ്ടിയിട്ട് എന്തിനാ ഈ കാശ് കളയുന്നേ, ഇതൊക്കെ ചോദിച്ചു. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാശങ്ങ് പോവില്ലേ കളിപ്പാട്ടം, അപ്പോൾ ഇനി ടെൻഷൻ എന്തായാലും കൂട്ടുകാർക്ക്, ഓ ഖിലൗനെ ദൂസരോങ്കോ ദിയേ ബിന നഹിത്തോ ചക്നാച്ചൂർ ഹോനേ ബിന നഷ്ട് കിയേ ബിന, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചീത്തയാവാതെ, ചക്നാച്ചൂർ ഹോന എന്ന് പറയുമ്പോൾ നമ്മൾ പോലെ തവിടുപൊടിയാകുക എന്നൊക്കെ പറയുക, അപ്പോൾ ഇങ്ങനെ ചീത്തയാകാണ്ട് ഇതിനെ കൊണ്ട് ഇങ്ങനെ പ്രതിഷ്ഠിക്കണമല്ലോ എന്ന് ആലോചിച്ചും കൂടെ എന്ത് ചെയ്തു, എല്ലാവരും ടെൻസ്ഡായി വളരെ. എന്നിട്ട് അതുകൊണ്ടാണ് ഹാമിദ് കോ ഒക്കെ വിജേതാക്കേ സമാൻ, വളരെ ഒരു നമ്മുടെ ഉള്ളൊരു യോദ്ധാവിനെ പോലെ, കണ്ടാൽ പറയുമല്ലോ പണ്ട് പുറകെ നടത്തിക്കൊണ്ടിരുന്നവനാണ് ഏറ്റവും ഫ്രണ്ടിൽ അവനെ അങ്ങ് നല്ല മിടുക്കനായിട്ട് നിർത്തി ഹാമിദിൻ്റെ ഭാഗത്തൊരു ആരാധനയോടെ ചിമ്ടാക്കോ ദേഖനയിലൊക്കെ വളരെ എന്താ പറയുക വളരെ സത്യ സന്തോഷത്തോടുകൂടി വളരെ എന്താ പറയുക ആരാധനയോടുകൂടി ആരാധനാക്കേ സാത് അവൻ്റെ ചിമ്ടാക്കോ ദേഖനയിലൊക്കെ ഹാമിദ് ഇസ്ലിയെ സന്തോഷത്താക്കി ഖിലൗന ഖരീദ്ന സക്ക ഫിർ ബി ദോസ്തോങ്കെ ഖിലൗന ഏക്ക് അപ്നെ ഹാത്സേ ദേഖനേക്ക് ദേഖനേക്ക അവസർ ഉസേമില, നേരത്തെ കൊടുത്തില്ലായിരുന്നല്ലോ, ഇപ്പം അത് കിട്ടി, അതുകൊണ്ട് അവന് സന്തോഷം. അല്ലെങ്കിൽ നേരത്തെ പറയില്ല, അവൻ പാവം കുഞ്ഞാണ്, അവൻ എപ്പോഴും പ്രതീക്ഷയുണ്ടെന്താ, അതാണ് അവൻ്റെ ഇടയ്ക്ക് ആ സെൻറ്റൻസ് പറയുന്നുണ്ട്, ഹാമിദ് ഛോട്ടാ ഹേ നിരീഖ് ഹേ ഗരീബ് ഹേ ലേക്കിൻ ഉൻകെ ദിൽമേ പ്രകാശ് ഹേ ഉസ്മേ പ്രതീക്ഷ ഹേ, മനസ്സിൽ നല്ല വിളിച്ചു, കാരണം ആരെയും ദോഷമാട്ടോ മോശമാട്ടോ ഒന്നും കാണുന്നില്ല,
പിന്നെ അച്ഛനും അമ്മയും വരും നാളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഹാമിദ്. അപ്പൊ അതുപോലെ പിന്നെ ഉണ്ടല്ലോ, അവൻ എന്താണ് വളരെ ദൃഢചിത്താണ്, കുട്ടികളെ കളി കണ്ടപ്പോ എന്നാ പിന്നെ വേണ്ട ഈ പൈസ എടുത്ത് ചെലവാക്കാം അങ്ങനെ ഒന്നും തോന്നില്ല, വളരെ എന്താ പറയാ കൃത്യമായിട്ട് ദൃഢവിശ്വാസത്തോടുകൾ, കാരണം എനിക്കത് വേണ്ട എന്നൊരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുള്ള കുട്ടിയും കൂടെ ആയിരുന്നു ഹാമിദ്. പിന്നെയോ അപ്പനെ കിസ്മത് പർ നെയ്തോ അപ്പനെ പൈസ മിൽനെ വാല അവസ്ഥ പർ ഓ നഹീരോത്തെ, എനിക്ക് എൻ്റെ പൈസ ഇല്ല എൻ്റെ മാത്രം ഗതികേടായിപ്പോലും അവന് സങ്കടവും ഇല്ല. കാരണം ഈ പറയുന്ന പോലെ പാരൻസുകൾ അല്ലെങ്കിൽ അമ്മയുടെ അമ്മമ്മയുടെ അവസ്ഥ അവന് നല്ലോണം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ. അപ്പൊ ഈസി പ്രകടനം നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യമേ എന്തായിരുന്നു നമ്മള് ഈദിന്റെ ആ 60 ദിവസത്തെ 30 ദിവസത്തെ ആ നോയമ്പ് കാലം കഴിഞ്ഞു, അവ നമ്മൾ അവിടുന്ന് നിസ്കരിക്കാനുള്ള സ്ഥലത്തിലോട്ട് ആ മുറ്റ ആ മൈതാനത്തോട്ട് പോവുകയാണ്. വഴിയിലുള്ള കാഴ്ചകൾ മുഴുവൻ കണ്ടു. നമ്മുടെ അമീന ദാദിയുടെ സങ്കടങ്ങൾ, ഇവനൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടങ്ങളൊക്കെ കണ്ടു. കുട്ടികൾ വഴിയിലുള്ള മുഴുവൻ കാഴ്ചകളെയും കണ്ടു. ഈദ് നമസ്കരിച്ചു. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേംചന്ദ്, എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമീർ ഗരീബ് സബ് ഏഖേ അവർ ഏകതാക്ക ഭാവഹേ വഹാം. അപ്പൊ മനുഷ്യന്റെ ആ സമന്വയ ഭാവന നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ വാങ്ങി, കുട്ടികളുടെ കളിയും എല്ലാം കഴിഞ്ഞ് ഇനി അവരെന്ത് എവിടെ പോവാണെങ്കിൽ അവർക്ക് തിരിച്ച് വീട്ടിൽ പോകണമല്ലോ. അതോ അപ്പോൾ അവർക്ക് സമയം ഹോകയാ ഓർ ഓഹ് ജൽദി ജൽദി ഖർ ജാനേമേ ഓർ എന്താ പറയാ ഖാന ഖാനേമേ കി തയ്യാറിമേ ഹേ ഓ ചലനക്കേലെ തയ്യാർ ഹേ ഓ വാപ്പസ് ഖർ ജാ രഹേ ഹേ. അച്ഛ ദോസ്തോ അബ് ഹം ഹാമിദ് ഓർ അപ്പനെ ദോസ്തോങ്കെ ഖർ ജാനേക്കാ ഓർ ഈദ് മനാനേക്കാ ഓർ അധിക് കുച്ച് അധിക വിഷയ ഹമേ ഓർ ജാന ഹേ ഓർ ഉസ്കി ചർച്ച കർണ ഹേ ഹേന. അപ്പൊ നമ്മൾ ഹാമിദിന് വീട്ടിൽ വരുന്ന ഇതൊക്കെ ആഘോഷിക്കുന്നത് നമുക്ക് അറിയണ്ടേ. ജി സരോ ഉസ്കെ ബാരേ മെഹം അഗ്രേ കക്ഷാമേ ചർച്ച കരേങ്കേ. ജി ശുക്രിയ ടീക് രഹി ഔർ സ്വസ്ത് രഹി. നമസ്കാരം.